ദൃശ്യം എന്ന മലയാള സിനിമയിൽ വെറും ഒരു നാലാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല അയാൾക്ക് എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഒരു ഡയലോഗ് അതിലെ കഥാപാത്രം പറയുന്നുണ്ട്. അതിൽ നായകനെ ഉദ്ധരിച്ചു പറയുന്ന ഈ ഡയലോഗിന് സിനിമയ്ക്ക് പുറത്ത് എന്താണ് പ്രസക്തി എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഒരു ഉത്തരമാണ് മലപ്പുറത്തെ കുനിയിൽ പാലാപ്പറമ്പിൽ സ്വദേശിയായ ഗുലാം ഹുസൈൻ എന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട സദ്ദാം ഹുസൈൻ. വെറും ഒരു നാലാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം. വർഷങ്ങൾക്ക് മുൻപ് ഒരു വാഹനാപകടത്തിൽ കാലിന് പരിക്ക് പറ്റി. എന്നാൽ തോറ്റുകൊടുക്കാൻ ഇദ്ദേഹം തയ്യാറല്ലായിരുന്നു. എന്റെ പേര് ഗുലാം ഹുസൈൻ. ഈ മെഷീൻ ഉണ്ടാക്കിയാലും ഇഷ്ടം പോലെ പണി കിട്ടുന്നുണ്ട്. ഒരു ദിവസം ഒഴിവില്ല. എന്റെ കൂടെയുള്ള സുബേർ അമ്മക്ക് ₹1000 അയാൾക്ക് കൊടുക്കും. ₹1500 വണ്ടിക്ക് ബാക്കി ₹1000 എനിക്കും കിട്ടും. കുറഞ്ഞ ഡീസൽ ചെലവാണ്. ₹1500 ഡീസലിന് 10 മണിക്കൂർ വർക്ക് ചെയ്യാം. മലപ്പുറം ജില്ലയിലെ അരിയൂരിനടുത്ത് കുഞ്ഞിയിലാണ് താമസം. ഇത് ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്തതാണ്. പിന്നെ ഇപ്പോൾ കൊറോണ ആയിട്ട് എല്ലാ വീട്ടിലും പണികളുണ്ട്. എല്ലാവരും വിളിക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. 1 മണിക്കൂറുകൊണ്ട് ഒരു ടന്നു വിറക് കീറാം. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ എയ്ച്ചറിൻ്റെ ലിവറാണ്. ഇത് എയ്ച്ചറിൻ്റെ ടാങ്കാണ്. അടിയിൽ തറൻ്റെ പമ്പാണ് വിറ്റിയത്. മുകളിൽ JCB ജാക്കിയാണ്. ഇത് ജാക്കി പവർ പോലെ ഞാൻ തുളച്ചിട്ട് ഇതിൻ്റെ രീതിയിൽ തുള വലുതാക്കിയിട്ട് ഓയിലൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് വലിയ ഹോസ്പിറ്റൽ കൊടുത്തതാണ്. നല്ല വിറകാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ വിറക് കിടാം. നല്ല പൊട്ടണ വിറകാണെങ്കിൽ ഒരു തന്നെ വിറക് കിടാം. ഇത് ഞാൻ 1 മാസം ഇങ്ങനെ ഓരോ സാധനം അക്രികടയിൽ പോയിട്ട് എല്ലാ സാധനവും എടുക്കല്. അക്രികടയിൽ നിന്ന് ഓരോ പഴയ സാധനം ഓരോന്നോരോന്ന് സ്വരൂപിച്ചിട്ട് 1 മാസത്തോളം പിടിച്ചു. ഇപ്പം നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒരാഴ്ച മതി. പിന്നെ ഇതിന്മേൽ കൊയൽക്കിണർ വൃത്തിയാക്കുന്ന മെഷീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് 800 അടിയിൽ എത്ര ചളി ഉണ്ടെങ്കിലും കൊയൽക്കിണറൊക്കെ വൃത്തിയാക്കാം. പിന്നെ 6 ഇഞ്ചിൻ്റെ വെള്ളമടിക്കുന്ന പമ്പുണ്ട്. അപ്പോൾ അത് പമ്പ് സെറ്റ് ചെയ്ത് ഏത് കുളവും ഒക്കെ പറ്റിക്കാം. ചളി അടക്കം കയറി പോരും. ഓപ്പനും പില്ലറിലൊരു പമ്പാണ്. 6 ഇഞ്ച് വെള്ളത്തിൽ വെള്ളം ചാടും. അങ്ങനെ 3 സംവിധാനം അപ്പം വെള്ളം. പിന്നെ അടുക്കളൊക്കെ ഇടയ്ക്ക് മരമൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചുകൊണ്ടിരും. പിന്നെ ആളുകൾ കൊയൽക്കിണർ കുത്തും. അപ്പോൾ വെള്ളം കാണില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വെള്ളം കാണും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്ത് 10-40000 രൂപ മുടക്കിയിട്ട് മോട്ടറ് വെക്കും. അത് ഒരു ദിവസം അടിക്കുമ്പോൾ കുറച്ച് വെള്ളം കിട്ടും. പിന്നെ വെള്ളം ഉണ്ടല്ല. നമുക്കൊരു 4000 രൂപ എന്നാലും എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് ഇത് വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വെക്കും. അപ്പോൾ മോട്ടറ് വെക്കണോ വെക്കണ്ടേന്ന് അപ്പം തീരുമാനിച്ചാൽ മതി. ഏത് കുളമായാലും എത്ര ചളി ഉണ്ടെങ്കിലും അടിച്ച് കയറി പോകും. 1 മിനിറ്റിന് 3000 ലിറ്റർ വെള്ളം. ഇത് 3 മാസമായി ഞാൻ ലോഡിക്കൊരു സസ്സസ്സായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ ഞാനൊരു ഡീസൽ എഞ്ചിൻ മേലെ ഒരു ബോൾട്ടൊക്കെ ഉണ്ടാക്കി വെച്ചു ലൈറ്റിൽ നിന്ന്. 1500 രൂപ ബോൾട്ട് വെച്ചില്ല. ആ ബോൾട്ട് മേലെ വെച്ച് കീറണം ഉണ്ടാക്കി. അദ്ദേഹം അപകടമായതുകൊണ്ട് ഒഴിവാക്കിയത്. അതാകുമ്പോൾ വളരെ ഇങ്ങനെ ഒരു വണ്ടി പോയത് വാങ്ങിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഡ്രൈവിങ്ങിന് ഇപ്പോൾ പോയല്ലോ. കുറേ കാലം ഡ്രൈവറായി പോയതാ. പിന്നെ കാല് 2 ആക്സിഡൻ്റായി 2 മുറിഞ്ഞ്. പിന്നെ ആ പണിക്ക് പോയല്ല. അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് എന്നെ സഹായിച്ച വീരാനാജി, പള്ളിപ്പറമ്പ വീരാനാജി എന്നൊരാളെ എനിക്കൊരു ടാക്ടർ എടുക്കണം കാക്ക. ഇങ്ങനെ ഒരു വെറുതെ ഒരു മെഷീൻ ഉണ്ടാക്കി നോക്കട്ടെ ആണ്. അപ്പോൾ അതിനെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ച ഒരാളാണ്. അത് ഞാൻ ലോഡ് പോയിട്ട് മേലാറ്റൂർ പോകാം. മഞ്ചേരി വഴിക്ക് അങ്ങനെ പോണ വഴിക്കൊരു ഓട്ടം മുന്നിട്ട് വട്ടം ചേരി. ആ ഓട്ടോയിൽ നോക്കുമ്പോൾ 4 ആൾക്കാരുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അവരെ കട്ട് ചെയ്ത് എനിക്ക് ആ ഓട്ടോയിൽ തട്ടു. ഓട്ടോ പെട്ടെന്ന് വണ്ടിൻ്റെ മുന്നിലേക്ക് വട്ടം ചാലി എടുക്ക്. ഞാൻ വണ്ടി കട്ട് ചെയ്ത് പിന്നെ ഒന്നും ഓർമ്മയില്ല. എന്നെ ലോറി കൊണ്ട് ഇടിച്ച് 2 കാലും കൊണ്ട് വിളിച്ചു. അങ്ങനെ പെരുന്തൽമണ്ണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. നാട്ടുകാരുടെ സഹായം കൊണ്ട് എല്ലാവരും സഹായിച്ച് എന്നെ രക്ഷപ്പെടുത്തി. സി ചാനല് നമ്മൾ നിങ്ങളെല്ലാം വാങ്ങി വെട്ടി മുറിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചുണ്ടാക്കണതാണ്. പിന്നെ ഇത് വണ്ടിൻ്റെ ആക്സിൽ കുത്തനെ കൊണ്ട് വെച്ചുകൊണ്ട് ഗ്യാസിന് കട്ട് ചെയ്ത് കൂർപ്പിക്കണതാണ് വണ്ടിൻ്റെ ആക്സിലത്. പിന്നെ സൈഡിൽ ഓരോ പട്ടം എടുത്തിട്ട് ഇങ്ങനെ കൂട്ടിയത് മരം പൊട്ടി പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തുളഞ്ഞു പോകും. അങ്ങനെ ആകുമ്പോൾ അകലം കൂട്ടുമ്പോൾ മരം വെച്ചാണ് പൊട്ടും. പിന്നെ ഇതിൻ്റെ ഹൈഡ്രോളിക് പറഞ്ഞാൽ നേച്ചറിൻ്റെ സാധനമാണ്. അതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് അങ്ങനെ ഓരോന്നിങ്ങനെ ഓരോന്നോരോന്ന് മാറ്റം വരുത്തിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡിയാണെന്ന് തോന്നി. ഇത് ഓസ് മാറി കഴിഞ്ഞാൽ മേലോട്ട് പോകുമ്പോൾ അത് മേലോട്ട് പോകണ പൈപ്പ് തിരിച്ചിട്ടാൽ താഴ്ത്തി വരുമ്പോൾ വർക്ക് കയറില്ല. ഈ ഓസ് തിരിച്ച് വെച്ചെങ്കിൽ അത് ദമ്മു കിട്ടും. കുറേ കാലമാണ് തിരൂര് ആ ഭാഗത്തു നിന്നാണ് ഈ പണിയൊക്കെ പഠിച്ചത്. മുഹമ്മദ് അലി പറഞ്ഞ നമ്മൾ ഞങ്ങൾ പാലക്കാടൊക്കെ പൂട്ടാൻ പോകും. പിന്നെ കുറേ കാലം 10-15 കൊല്ലം പാലക്കാട് ചെയ്യുമ്പോൾ അവിടുന്ന് പിന്നെ കൊടിയത്തൂർ ഭാഗത്ത് ടാക്ടർ വന്നപ്പോൾ ഡ്രൈവർ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടിയത്തൂർ വന്നത്. കൊടിയത്തൂർ വന്ന് പൂട്ടാൻ പാടത്തിറക്കുമ്പോൾ കുടിയിലെ വാവാജി എന്നൊരു നല്ലൊരു മെച്ചം. മൂപ്പരെ കൂട്ടാറിയാൻ സദ്ദാം മിസൈൽ ഇറക്കിയില്ലെന്ന് പറഞ്ഞു. ആ വണ്ടി അത് ഇറക്കിയില്ലെന്ന് പിന്നെ നന്നാക്കിയാലേ ഉള്ളൂ. അങ്ങനെ കൊടിയത്തൂർ ഭാഗമൊക്കെ സദ്ദാമെന്ന് ആൾക്കാർ വിളിക്കുന്നത്. കുറേ ദൽപൂർ ഭാഗത്തും പോയിക്കോ. പിന്നെ
മോട്ടോർ ഇലക്ട്രോണിക് യന്ത്രങ്ങളിൽ അഗ്രഗണ്യനായ സദ്ദാം ഇപ്പോൾ തന്റെ ഉപജീവനം സാധ്യമാക്കുന്നത് സ്വന്തമായി കണ്ടുപിടിച്ച ഈ വിറകുവെട്ട യന്ത്രത്താലാണ്. സദ്ദാമിന്റെ യന്ത്രങ്ങളോടുള്ള ഈ അഭിനിവേശം വീട്ടുകാരിൽ വരെ ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്ന തെറ്റിദ്ധാരണകളിലേക്ക് നയിച്ചിട്ടുണ്ട്. ക്ഷണനേരത്തിൽ എത്ര കനമുള്ള മരവും ഇങ്ങനെ വിറകുകളാക്കി മാറ്റുന്നതിന് മണിക്കൂറിൽ വെറും 400 രൂപ മാത്രമാണ് സദ്ദാം ഈടാക്കുന്നത്. ഇതുകൂടാതെ നിമിഷ നേരം കൊണ്ട് കുഴൽക്കിണറുകൾ വൃത്തിയാക്കാനും കുളങ്ങൾ വറ്റിക്കാനുമെല്ലാം സദ്ദാമിന്റെ ഈ യന്ത്രം കൊണ്ട് കഴിയും. ഇനി നമുക്ക് ഉറപ്പിച്ചു പറയാം, വെറുമൊരു 4-ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല ഇദ്ദേഹത്തിനെന്ന്. ഇത് പുതുതലമുറയ്ക്ക് ഒരു ഉത്തമ മാതൃക തന്നെയാണ്.